അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഒപ്റ്റിക്കൽ ഇല്യൂഷൻസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് ഈ ഒപ്റ്റിക്കൽ ഇല്യുസേഷൻ ചിലർക്ക് കണ്ണിന് വേദനയ്ക്ക് തലവേദനയൊക്കെ ഉണ്ടാവാം ഒരു പിന്നീട് കാണാതിരിക്കുക അപ്പോൾ ചിലർക്കിത് വളരെ ഫണ്ണായിട്ട് തോന്നാം അപ്പോൾ ഒരു വീണ്ടും കാണുക ചില വീഡിയോയുടെ ചില വീഡിയോയുടെ ചില ഇൻസിഡൻസിൽ നിൽക്കുക ചിലപ്പോൾ ഇത് വീഡിയോ ആണോ എന്ന് തോന്നിപ്പോയേക്കാം അങ്ങനെ തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് പിന്നെയും കാണുക സോ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണിത് അതായത് ഒരേ കുറേ സ്ട്രൈപ്സ് ഞാൻ ഇതിൻ്റെ ഇതിൽ വരച്ചിട്ടുണ്ട് അതേപോലെ യെല്ലോ കളറിലും ഒരു ബ്ലൂ കളറിലും ഉള്ള റെക്റ്റാംഗിള് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ഇതിൽ കറക്റ്റായിട്ട് ഒരേ സമയം ഞാൻ ഇതിനെ രണ്ടിനെയും ലൈൻസിലൂടെ ഇങ്ങനെ ഓട്ടിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ തവണ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു വലിയൊരു ഡിഫറൻസ് ഇതിൽ തോന്നില്ലല്ലേ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒരുക്കി കൂടെ കണ്ടുനോക്കും അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും മഞ്ഞ ആദ്യം പോകുന്നതും ബ്ലൂ കുറച്ച് താമസിച്ച് പോകുന്ന അല്ലെങ്കിൽ രണ്ടും ഇങ്ങനെ ഇടവിട്ട് പോകുന്ന രീതിയിൽ കാണാം ഇത് വേറൊരു റെല്യൂഷനാണ് ഈ റെല്യൂഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ട് തോന്നിയേക്കാം ഇത് തികച്ചൊരു സ്റ്റില്ലാണ് നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കുക അപ്പോഴും ആ ഈ ബോളിങ്ങനെ ഈ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അടുത്തൊരു ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് പേപ്പറോ അല്ലെങ്കിൽ എന്നെടുക്കുക അതുപോലെ കുറച്ച് വൈറ്റ് ലൈൻസ് വരയ്ക്കുക അതിൽ എന്നിട്ട് എല്ലാ ഡോട്ട്സിൻ്റെയും ആ നടുക്കായിട്ട് ഒരു സർക്കിളിൽ ഒരു വൈറ്റ് ഡോട്ട് വയ്ക്കുക എന്നിട്ട് നിങ്ങൾ സൂക്ഷിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വൈറ്റ്സിലെല്ലാം ബ്ലാക്ക് കാണുന്നത് കാണാം എന്നാലും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ കാണില്ല ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ ആ ലൈൻസ് കുറച്ചുകൂടെ ഒരു വലുതാക്കിയിട്ട് ഒന്നുകൂടെ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ആക്ച്വലി നിങ്ങൾ നോയി കഴിഞ്ഞാൽ ആ വൈറ്റിനകത്തൊരു ബ്ലാക്ക് കാണാം പക്ഷേ ആ ബ്ലാക്ക് നിങ്ങൾ നേരിട്ട് നോക്കുമ്പോൾ കാണില്ല ഈ ഒരു ഇല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബീറ്റ് ഒരു ഇങ്ങനെ അത് ഇടിക്കുന്നതായിട്ടുള്ളൊരു ഫീല് ആ ഒരു ഇല്യൂഷൻ തരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എല്ലാവർക്കും തോന്നണമെന്നില്ല എന്നാലും തൊണ്ണൂറ് ശതമാനം ആൾക്കും തോന്നേണ്ടതാണ് ഈ ഒരു ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വേവി ഇല്യൂഷനാണ് അതായത് ഒരു പാറ്റേണിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ലീവ്സ് ലീവ്സാണിത് അപ്പോൾ ഈ ലീവ്സിൻ്റെ ഒരു വേവി പാറ്റേൺ തോന്നുന്നുണ്ട് ഇതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ ആയിട്ട് തോന്നിയേക്കാം അപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഇല്ലൂഷൻ കാണാൻ പറ്റും വളരെ വ്യത്യസ്തമായിട്ടൊരു ഇല്ല്യൂഷനാണ് അടുത്തൊരു ഇല്യൂഷൻ എന്ന് പറയുന്നത് നീല നിറത്തിലുള്ളൊരു സർക്കിൾ വരയ്ക്കുക അതിനുശേഷം അതിൻ്റെ ഒത്ത സെൻറ്ററിൽ ഒരു റെഡ് സ്പോട്ട് വയ്ക്കുക എന്നിട്ട് ഈ റെഡ് സ്പോട്ടിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ച് വളരെ കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് കുറച്ച് നേരത്തേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊല്ലൂഷൻ കാണാം അതായത് ആ സൈഡിലുള്ള ആ ബ്ലൂ കളറ് തികച്ച് മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ആ റെഡ് വട്ടിലേക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റെയർ ചെയ്ത് നോക്കിയാൽ മതി ഈ ഒരു ഇലൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരിട്ട് നോക്കുമ്പോൾ വലുതായിട്ട് ഒന്നും തോന്നില്ല പക്ഷേ ഈ ഒരു ഇലൂഷനിൽ നിങ്ങൾ നോക്കാതെ നോക്കണം അതായത് ഫോണിൻ്റെ പുറത്തോട്ടും നോക്കിയിട്ട് നിങ്ങൾ നോക്കാത്ത രീതിയിലൊന്നും നോക്കി നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ആ സർക്കിൾ കറങ്ങുന്നതായിട്ട് കാണാം അതേപോലത്തെ ഇലൂഷൻ തന്നെയാണ് ഇതും ഇതിൽ നിങ്ങൾ ആ നടുക്കത്തെ സർക്കിളിൽ നോക്കിക്കഴിഞ്ഞാൽ സൈഡിലത്തെ സർക്കിള് കറങ്ങുന്നത് പോലെ കാണാം എന്നാലും നിങ്ങൾ പുറത്തോട്ട് എവിടെയെങ്കിലും നോക്കിയിട്ട് നോക്കാതെ നോക്കിക്കഴിഞ്ഞാൽ സർക്കിൾ കറങ്ങുന്നതായിട്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ഈ ഓപ്റ്റിക്കൽ ഇല്യൂഷൻ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ ഒരുപാട് വീഡിയോസും ഇതുപോലെ ടെക്സ്റ്റ് സംബന്ധമായ ഒരു വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് യു ഗൈസ് സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗൈൻ സീ യു നെക്സ്റ്റ് ടൈം ബൈ